ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാജിക് പെന്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിളിൻ്റെ അപ്ലിക്കേഷനുകളെല്ലാം ഒരുപാട് ഉപയോഗപ്രദമായ അപ്ലിക്കേഷനുകളാണ്. ഫോർ എക്സാമ്പിൾ, യൂട്യൂബ്, ഡ്രൈവ്, ഷീറ്റ്, മാപ്പ്, സ്ലൈഡ്, മീറ്റ് എന്നിവ വളരെ ഉപയോഗപ്രദമായ അപ്ലിക്കേഷനുകളാണ്. ഇന്ന് ഞാനിവിടെ ഗൂഗിളിൻ്റെ ഒരു പ്രധാന അപ്ലിക്കേഷനായ ഗൂഗിൾ കലണ്ടറിനെ കുറിച്ചാണ് നിങ്ങൾക്കായി ഡിസ്കസ് ചെയ്യുന്നത്. ഗൂഗിൾ കലണ്ടറിലൂടെ നമുക്ക് ഗൂഗിൾ മീറ്റിൻ്റെ സഹായത്തോടു കൂടി മീറ്റിങ്ങുകൾ ഷെഡ്യൂൾ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാൻ അതാണ് നിങ്ങൾക്കായി ഇന്ന് കാണിച്ചു തരുന്നത്. ആദ്യമായി നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ കലണ്ടർ ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ടൈപ്പ് ബോക്സിൽ ഗൂഗിൾ കലണ്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനാലാണ് എനിക്ക് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ലഭിക്കുന്നത്. ഞാൻ ഗൂഗിൾ കലണ്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയുള്ള ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ടാകും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ ഇവൻ്റ് എന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഈ ഇവൻ്റിൽ ആഡ് ടൈറ്റിൽ എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സാമ്പിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ സാമ്പിൾ 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവൻസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഡിസ്പ്ലേ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഓൾ ഡേ എന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓൾ ഡേ എന്ന് എനേബിൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു മണിക്കൂറാണ് മീറ്റിങ്ങിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ എന്ന് സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ആണ് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ഡസ് നോട്ട് റിപ്പീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ എവരിഡേ എന്ന് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. എവരി വീക്ക് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ എവരി ഡേ എന്ന് എനേബിൾ ചെയ്യുന്നു. ഈ ആഡ് പീപ്പിൾ എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവർക്ക് അത് ലിങ്ക് ഷെയർ ചെയ്യുന്നതിനാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ലിങ്ക് അവർക്ക് ജിമെയിൽ വഴി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്, ആഡ് പീപ്പിൾ എന്നുള്ളത്. അതിനുശേഷം താഴെയുള്ള ഓപ്ഷൻ ആഡ് വീഡിയോ കോൺഫറൻസിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും, ഗൂഗിൾ മീറ്റ് ഈസ് സക്സസ്ഫുള്ളി ആഡഡ്. ഗൂഗിൾ മീറ്റ് ഈ മീറ്റിങ്ങിന് ആഡ് ആയിട്ടുണ്ട്. ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ഗൂഗിൾ മീറ്റ് എന്ന പ്രോഗ്രാമാണ് നാം യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ കൊടുക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മീറ്റിങ്ങിൻ്റെ 30 മിനിറ്റ് മുമ്പ് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡീഫോൾട്ട് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡീഫോൾട്ട് കളർ എപ്പോഴും ബ്ലൂ കളറായിരിക്കും. നമുക്കത് വേണമെങ്കിൽ പച്ച കളറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് അതിന് താഴെയുള്ള ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻസ് വല്ലതും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അതിന് താഴെയുള്ള ഓപ്ഷൻ ആഡ് അറ്റാച്ച്മെൻറ്റ് എന്നാണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവ് വഴിയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് മെസ്സേജ് വഴിയോ അവർക്ക് ഷെയർ കണ്ടൻ്റായി ഷെയർ ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷനാണ് അറ്റാച്ച്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഞാനിവിടെ ക്യാൻസൽ എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്കിവിടെ മൈ ഡ്രൈവിലൂടെ ഫയലുകൾ സെലക്ട് ചെയ്ത് ഡൺ എന്ന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളിവിടെ സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ ലഭിച്ചു, സാമ്പിൾ 1 ടൈം വന്നു. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ശേഷം എനിക്ക് ഇങ്ങനെ ഒരു പേജാണ് ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്.
ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക. ഈ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സേവ് ചെയ്ത ഉടനെ നിങ്ങൾ റീഫ്രഷ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ മീറ്റിംഗിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവുകയുള്ളൂ. രണ്ട് തവണ റീഫ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. റീഫ്രഷ് ചെയ്ത ശേഷം നിങ്ങളുടെ മീറ്റിംഗിൻ്റെ ലിങ്ക് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിച്ചു. അതിലൂടെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ റീഫ്രഷ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിംഗിൻ്റെ ലിങ്ക് ലഭ്യമാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഷെയർ ഓപ്ഷൻ വഴി നിങ്ങളുടെ പാർട്ടിസിപ്പൻസിന് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണ് ഷെയർ ഓപ്ഷൻ. നിങ്ങൾക്കിത് വാട്സപ്പ് വഴിയോ മറ്റെന്തെങ്കിലും വഴിയോ ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ ഗൂഗിൾ മീറ്റ് എന്ന സൈറ്റിലായിരിക്കും അത് പോവുക. ഗൂഗിൾ മീറ്റിൽ പോയ ഉടനെ നിങ്ങളുടെ ഫേസ് ആദ്യം കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ അടിയിൽ ജോയിൻ മീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മീറ്റിംഗിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ പഠിച്ചില്ലേ എങ്ങനെയാണ് ഗൂഗിൾ കലണ്ടറിൻ്റെ സഹായത്തോടു കൂടി ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്നും ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗിൽ ജോയിൻ ചെയ്യാമെന്നും? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. Bye, stay home, stay safe.